കാരുണ്യാഭിഷേകം ആരാധിക്കുന്ന ജീവിതങ്ങൾ. ജീവനുള്ള ആരാധനയ, വിശുദ്ധിയുള്ള ആരാധനയ, ജീവനുള്ള ആരാധനയ, വിശുദ്ധിയുള്ള ആരാധനയ, തിരുമുമ്പിൽ നിന്നിടുവാൻ തിരുമുഖം പ്രസാദിക്കുവാൻ, തിരുമുൻപിൽ നിന്നിടുവാൻ തിരുമുഖം പ്രസാദിക്കുവാൻ, ഈശോ നോക്കി കൃപാസനത്തിൽ ഓടിയണങ്ങിടുന്നേ, ക്രൂശിൻ നിഴലിൽ ഞാൻ മറങ്ങിടുന്നേ, കൃപാസനത്തിൽ ഓടിയണങ്ങിടുന്നേ, ക്രൂശിൻ നിഴലിൽ ഞാൻ മറങ്ങിടുന്നേ, ദേഹം ദേഹാത്മാവിനെ ആരാധിക്കാം, സൗരഭ്യമായി തീർത്തിടണേ, നമ്മുടെ നിയോഗങ്ങളെല്ലാം മാറട്ടെ, ഈ ദിവസം ഒരു അനുഗ്രഹമായി മാറട്ടെ. നമ്മുടെ നിയോഗങ്ങളെല്ലാം ഈശോ ശ്രദ്ധിക്കുന്നു, ആ നിയോഗങ്ങൾക്കെല്ലാം ഒരു ഉത്തരം ലഭിക്കുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കട്ടെ. ഈശോ പ്രിയമുള്ളവരെ, മക്കബായക്കാരുടെ ഒന്നാം പുസ്തകം 3-ാം അധ്യായം 19-ാമത്തെ തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: സൈന്യത്തിൻ്റെ വലുപ്പത്തെ ആശ്രയിച്ചല്ല, യുദ്ധത്തിൻ്റെ വിജയം ദൈവശക്തിയിൽ നിന്നാണ്, ശക്തി ദൈവത്തിൽ നിന്നാണ് വരുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ, ഒരുപാട് കൃപകൾ ഒക്കെ ദൈവത്തിൻ്റെ ശക്തിയാണ് എന്ന തിരിച്ചറിവ് നമുക്ക് വലിയ ബോധ്യമാണ് നൽകുന്നത്. പലപ്പോഴും പലരുടെയും ധാരണ, എൻ്റെ കഴിവ്, എൻ്റെ നേട്ടം, എൻ്റെ അധ്വാനം, എൻ്റെ സമ്പത്ത്, ഞാൻ നേടിയെടുത്തത് അല്ല. പ്രിയുള്ളവരെ, വിജയം നൽകുന്ന ആ യോദ്ധാവ്, വിജയം ലഭിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തിയാണ്. പലപ്പോഴും പരാജയപ്പെടേണ്ട നിമിഷങ്ങളിൽ നമ്മെ വിജയിപ്പിച്ചത്, തോൽവിയാകേണ്ട നിമിഷങ്ങളിൽ നമ്മെ ഉയരങ്ങളിലേക്ക് ഉയർത്തിയതൊക്കെ ദൈവമാണ്. ആ വലിയ ബോധ്യത്തോടെ നമുക്ക് ഈ ശുശ്രൂഷയിൽ ദൈവം ചൊരിഞ്ഞ വിജയത്തിനൊക്കെ നന്ദി പറഞ്ഞ് പാടി പ്രാർത്ഥിക്കാം. യഹോവറാഫയായി രോഗിയായി മാറിയപ്പോൾ യഹോവറാഫയായി തോൽവികൾ വന്ന നേരം യഹോവ നിസ്സയായി വന്ന നേരം യഹോവ നിസ്സയായി
പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ.